ഹലോ, ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീടുകളിൽ സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കോവിഡ് അങ്ങ് അകലെ നിന്നപ്പോൾ നമ്മൾ കൂടുതൽ പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രൊട്ടക്ഷൻ ഇത്തിരി കുറയുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. അപ്പോൾ എല്ലാവരും വീടുകളിൽ സേഫായിട്ടിരിക്കുക, കൈയൊക്കെ കഴുകുക, അതുപോലെ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചെറിയൊരു മെഴുക്കുവരട്ടിയാണ് അതിനായിട്ട് വേണ്ടത്. ഒരു ചെറിയൊരു ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി എടുത്തു വെച്ചതാണ്. അതുകൂടാതെ നമുക്ക് വേണ്ടത് വേപ്പിലയാണ്, രണ്ട് രണ്ട് വേപ്പില, മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. അതുകൂടാതെ ഒരു സ്പൂൺ ഉഴുന്ന് കഴുകിയെടുത്തിട്ട് വെച്ചതാണ് കേട്ടോ. ഇതുകൂടാതെ നമുക്ക് ആവശ്യം ഒരു അര ടീസ്പൂൺ ജീരകമാണ്. ഇപ്പോൾ ജീരകം ചേർക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജീരകം ചേർത്തിരിക്കുന്നത്. ചെറിയ ജീരകമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെച്ചതിന് ശേഷം ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്തുകൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് കഴുകി വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 30-40 സെക്കൻഡ് കൊണ്ട് തന്നെ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും. അതിനുശേഷം അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർക്കുമ്പോഴേക്കും നന്നായിട്ട് ആ പൊട്ടുന്നതിൻ്റെ ഒച്ചയൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. നന്നായി പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞിച്ചിരുന്ന ക്യാബേജ്, അതുകൂടാതെ ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, വേപ്പില, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, അതുകൂടാതെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തീ ഒരൽപ്പം കുറച്ച് വയ്ക്കണം. നന്നായിട്ട് ഇതാ ഇതുപോലെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് വരെ വേവിക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇതാ 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടിഭാഗം ചിലപ്പോൾ ഒന്ന് കരിയാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ അധികം വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല, ആകെ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 2 മിനിറ്റ് കൂടി ഇരിക്കുമ്പോഴേക്കും നമ്മുടെ മെഴുകുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ സവാളയോ ഉള്ളിയോ അതല്ലെങ്കിൽ തേങ്ങയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സ്വാദിഷ്ട ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പികളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീടുകളിൽ സേഫായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. താങ്ക് യു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.